നമസ്കാരം. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 7-ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുന്ന പേജ് നമ്പർ 162-ലെ ഒരു കൺസ്ട്രക്ഷൻ ആണ്, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഡയഗ്രാം ബോർഡിലുണ്ട്. ഇൻ ദ പിക്ചർ ബിലോ ദ ടോപ്പ് ലൈൻ ഈസ് എ ടാൻജന്റ് ടു ദ സർക്കിൾ. ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഈ മുകളിലത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ, ഈ സർക്കിളിന്റെ ഒരു ടാൻജന്റ് ലൈൻ. ചോദ്യം, ക്യാൻ യു ഡ്രോ ദിസ് പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ അളവിൽ നോട്ട്ബുക്കിൽ വരയ്ക്കാമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ റഫ് ഫിഗറിന് ഒന്ന് പേര് കൊടുക്കുന്നു. സർക്കിളിന്റെ സെന്ററിന് വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ഒ എന്ന് പേര് കൊടുത്തു. ഇതിന്റെ ഔട്ടർ പോയിന്റ് പി എന്ന് പേര് കൊടുത്തു. ഈ സർക്കിളിലെ എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്, ടാൻജന്റ് വരച്ചിരിക്കുന്നത്. നോക്കുക, ഇവിടെ ഈ എ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒ എ എന്ന് പറയുന്നത് റേഡിയസും ആരവും, എ പി എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്, തൊടുവരയുമാണ്. എങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടാകുന്ന കോണ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ എഴുതേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ് ആൻഡ് റേഡിയസ്, തൊടുവരയ്ക്കും ആരത്തിനും ഇടയിലുള്ള കോൺ. അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ ഒ എ പി ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ത്രികോണം ഒ എ പി ഒരു മട്ട ത്രികോണം ആയിരിക്കും. നമ്മള് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ആ മട്ട ത്രികോണം ഒ എ പി അങ്ങോട്ട് പരിഗണിക്കണം. പടം വരച്ചു. എയിലാണ് 90 ഡിഗ്രി, പിയിൽ 25 ഡിഗ്രി, ഒ എ 2 സെന്റിമീറ്റർ. ഈ ട്രയാംഗിളിലെ, ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകളിൽ, മൂന്ന് ആംഗിൾസിൽ നിങ്ങൾക്ക് രണ്ടുപേരെ അറിയാം. എങ്കിൽ മൂന്നാമനായ ആംഗിൾ ഒ കണ്ടുപിടിക്കാൻ 180 - 90 ഡിഗ്രി + 25 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി + 115 ഡിഗ്രി ഈക്വൽ 65 ഡിഗ്രി. അപ്പോൾ ഒയിലെ ആംഗിൾ നിങ്ങൾക്ക് 65 ഡിഗ്രി 65 ഡിഗ്രി എന്ന് കിട്ടും. ഈ മെഷർമെന്റുകൾ ഉപയോഗിച്ച്, ഈ അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥമായ ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം 2 സെന്റിമീറ്റർ ആരമുള്ള, റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. 2 സെന്റിമീറ്റർ ആരമുള്ള, റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിളിന്റെ സെന്റർ, കേന്ദ്രം നമ്മൾ ഒ എന്ന് അടയാളപ്പെടുത്തും. അടുത്തതായിട്ട് ഒയിൽ നിന്ന് വലത്തോട്ട്, ഒയിൽ നിന്ന് വലത്തോട്ട് നമ്മളതിന്റെ മെഷർമെന്റ് ഒന്നും നോക്കുന്നില്ല, അല്പം നീളത്തിൽ ഒരു വര വരയ്ക്കും. ഒയിൽ നിന്ന് വലത്തോട്ട് അല്പം നീളത്തിൽ ഒരു വര വരയ്ക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒയിൽ 65 ഡിഗ്രി ഉള്ള ഒരാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. ഒയിൽ പ്രൊട്രാക്ടർ എടുത്തു വെക്കുന്നു, 65 ഡിഗ്രി 65 ഡിഗ്രി ഉള്ള ഒരാംഗിൾ, ഒരു കോൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. ഒയിൽ 65 ഡിഗ്രി, ഇത് സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കും. ഇനി എയിൽ നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം, ഒന്നുകിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാം, രണ്ട് കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. എയിലേക്ക് പ്രൊട്രാക്ടർ ഇതിന്റെ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കാം. എയിലേക്ക് പ്രൊട്രാക്ടർ വെച്ചു, എന്നിട്ട് 90 ഡിഗ്രി 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. 90 ഡിഗ്രി 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇനി ചെയ്യേണ്ടത്, ഇപ്പോ നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്ത 90 ഡിഗ്രി അടയാളപ്പെടുത്തിയ പോയിന്റും ഈ എയും കൂടെ നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ച് വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് വലതുവശത്തെ വരയെ കൂട്ടിമുട്ടുന്ന പോയിന്റിന് പി എന്ന് പേര് കൊടുക്കും.
അപ്പോൾ എയിൽ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ നിങ്ങൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്ത് നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി 25 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ഓ എ എന്ന് പറയുന്ന റേഡിയസ് 2 സെന്റിമീറ്ററും ആണ്. ഇതാണ് ഈ കൺസ്ട്രക്ഷൻ. അപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ടാൻജന്റ് തൊടുവര നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ നിർമ്മിതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.